அர்தக தங்க திங்க தக திந்தாதின் தின் திங்கனே கதந்தாம் அர்தக தக்கம்பி மிட்டை மத்திய திருவிதாங்கூரில் പ്രത്യേകിച്ച് കോട്ടയം ആലപ്പുഴ ജില്ലകളിലെ സാധാരണ ജനങ്ങളുടെ അവരുടെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ട ഒരു അനുഷ്ഠാന കലാരൂപമാണ് മയിൽപ്പീലി തൂക്കം അഥവാ അർജുന നൃത്തം. സാധാരണക്കാരായ മനുഷ്യർക്ക് അവർക്ക് കഥ കേൾക്കാനായി അവരൊത്തുചേരുന്ന ചില കാവിൻ്റെ പരിസരങ്ങൾ, ആ കാവിൻ്റെ പരിസരത്ത് അവർ കേട്ട് പഴകിയ പുരാണ കഥകൾ, അത് രാമായണത്തിലെ ആകാം മഹാഭാരതത്തിലെ ആകാം, അവർ വാമൊഴിയായി അവർ കേട്ട് ശീലിച്ച അത്തരം കഥകൾ, ആ കഥകൾ താളത്തിൻ്റെ അകമ്പടിയിൽ അവരുടെ ഇടയിൽ നിന്ന് പാടി അവരെ കഥ പറച്ചിലിൻ്റെ ഒരു പ്രത്യേക അനുഭവം സൃഷ്ടിക്കുന്ന കലാരൂപമാണ് അർജുന നൃത്തം അഥവാ മയിൽപ്പീലി തൂക്കം. കുട്ടനാട്ടിൽ പ്രത്യേകിച്ച് മങ്കൊമ്പ്, കുന്നംകരി, കുമരംകരി അങ്ങനെയുള്ള ചില ക്ഷേത്രങ്ങളിലെ കാവുകളിൽ കുംഭം, മീനം, മേടം ആ സമയത്ത് കൃഷിയൊക്കെ കഴിഞ്ഞ് പാടത്തിൻ്റെ നടുവിലൂടെയുള്ള തോടുകളിലൂടെ തോണിത്തൂക്കം എന്ന് പറഞ്ഞ് ആ പേരിൽ ഈ തൂക്കങ്ങൾ ഈ കാവുകളിലേക്ക് വരികയും അവിടെ വന്ന് കൊയ്ത്തും ഒക്കെ കഴിഞ്ഞ് ഒരു സമൃദ്ധിയുടേതായ ഒരു നാളുകളിലേക്ക് അവർ ഇരിക്കുന്ന സമയത്താണ് ഈ ഉത്സവങ്ങൾ നടക്കാറുള്ളത്. അങ്ങനെ ആ ഉത്സവ പരിസരത്ത് ഈ തൂക്കങ്ങൾ നടക്കുകയും ഇത്തരം കഥകൾ പറയുന്ന അതിനകമ്പടിയായി ചെണ്ടയുണ്ടാവും. അതുപോലെ തന്നെ ഇവരുടെ സംശയങ്ങൾ പുരാണവുമായിട്ട് ബന്ധപ്പെട്ടതാകാം, താളവുമായി ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ കലയുമായി ബന്ധപ്പെട്ടുള്ളതാകാം. അങ്ങനെ അവരുടെ സംശയങ്ങൾ ഈ തൂക്കക്കാരനോട് തന്നെ ചോദിക്കുകയും അങ്ങനെ അതൊരു ചോദ്യം പറച്ചിലായി ഒരറിവിൻ്റെ ഒരു കൈമാറ്റം ചെയ്യലായും ഈ കല മാറുന്നുണ്ട്. മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് തൂക്കത്തിൻ്റെ ആശാന്മാർ അതിനൊരു ഐതിഹ്യം ചമച്ചിട്ടുള്ളത്. ഈ കലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് താളങ്ങൾക്ക് കൊടുക്കുന്ന സവിശേഷ പ്രാധാന്യമാണ്. നമ്മൾ സാധാരണയായി നാട്ടു താളങ്ങൾ അല്ലെങ്കിൽ നാടൻ താളങ്ങൾ എന്ന് പറഞ്ഞ് കേട്ട് പരിചയിച്ചിട്ടുള്ള കുറേയേറെ താളങ്ങൾ, എന്നാൽ ഈ താളങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മാത്രമായുള്ളതോ കേരളത്തിലെ നാട്ടു താളങ്ങളിൽ നമുക്ക് വേർതിരിച്ചെടുക്കാനാവാത്തതോ ആണ്. ഏതാണ്ട് 11-ാം നൂറ്റാണ്ടിന് ശേഷം, ഏതാണ്ട് 16-ാം നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ട് വരെ പുറത്തിറങ്ങിയിട്ടുള്ള സംഗീതശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ, അത് സംഗീത ചൂടാമണി മുതൽ സംഗീത ദർപ്പണം, അതുപോലെ തന്നെ താളചമുദ്രം, പണ്ഡരീക വിഠലൻ്റെ നർത്തന നിർണയം മുതലായ സംഗീതശാസ്ത്രങ്ങളിലെല്ലാം ഈ അർജുന നൃത്തം എന്ന ഈ കലാരൂപത്തിൽ ഉപയോഗിക്കുന്ന താളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ പ്രയോഗങ്ങൾ അവശേഷിക്കുന്ന ഏക കലാരൂപം അർജുന നൃത്തം മാത്രമാണെന്ന് നമുക്ക് പറയേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ അവശേഷിപ്പ് ഇപ്പോഴുള്ളത് കേരളത്തിൽ മാത്രമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രധാനമായും അർജുന നൃത്തത്തിൻ്റെ ഒരു പ്രത്യേകത താള പദ്ധതികളെ അതിൻ്റെ താള ലക്ഷണങ്ങളോടുകൂടി അവതരിപ്പിക്കുക, അത് പ്രധാനമായിട്ടും ഏകചൂഴാതി എന്ന് പറയുന്ന ഒരു താള പദ്ധതി തന്നെ. കേരളത്തിലെ എല്ലാ മേള സംവിധാനങ്ങളെയും, അത് ചണ്ടമേളങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ കഥകളി കൂടിയാട്ടം പോലുള്ള കലാരൂപങ്ങളായിക്കോട്ടെ, ഇതിലെ എല്ലാം മേളപ്രയോഗങ്ങളെ പ്രത്യേകിച്ച് ആധുനിക കർണാടക സംഗീതത്തിലെ താള പദ്ധതികളുമായി നേരിട്ട് ബന്ധപ്പെടാതെ നിൽക്കുന്ന ഇത്തരം മേള പദ്ധതികളെയെല്ലാം അർജുന നൃത്തം നിർവചിക്കുന്ന ഈ ഏകചൂഴാതി എന്ന താള പദ്ധതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാനും വളരെ എളുപ്പത്തിൽ ഈ താളങ്ങളുടെ ഒരു നിർദ്ധാരണം നമുക്ക് സാധിക്കുകയും ചെയ്യും. അർജുന നൃത്തം എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാക്കളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വിൽക്കുറുപ്പ് എന്ന ഒരു സമുദായമുണ്ട്. അവർ ഈ ഓണം മുതലായ വിശേഷ അവസരങ്ങളിൽ രാജാക്കന്മാർക്കും അങ്ങനെയുള്ളവർക്ക് വില്ല്, ഓണവില്ല് ഒക്കെ സമ്മാനിക്കുന്ന വിൽക്കുറുപ്പന്മാരാണ് അർജുന നൃത്തത്തിൻ്റെ ഉപജ്ഞാതാക്കൾ. വാസ്തവത്തിൽ അതിൻ്റെ ചരിത്രവും ആശാന്മാരുടെ പരമ്പരയും നമ്മൾ തിരക്കി ചെന്നാൽ വിൽക്കുറുപ്പ് സമുദായത്തിലേക്കാണ് നമുക്ക് എത്താൻ കഴിയുക. വിൽക്കുറുപ്പ് സമുദായവും മറ്റു സമുദായങ്ങൾ അവരും ഈ കല അഭ്യസിക്കാൻ കാരണമായി പിൽക്കാലത്ത് ഈ താളങ്ങളുടെയും അതുപോലെ കവിത്തങ്ങളുടെ എണ്ണം കൂടുകയും തൂക്കങ്ങൾ തന്നെ മത്സര തൂക്കങ്ങളായി മാറി. ഒരാശാനൊരു താളം ചവിട്ടിക്കഴിഞ്ഞാൽ അതേ താളത്തെ തന്നെ അതിനേക്കാൾ ഭംഗിയായി ചവിട്ടുകയോ അല്ലെങ്കിൽ അതിലും സങ്കീർണമായും മറ്റൊരു താളത്തെ അവതരിപ്പിക്കുകയോ ചെയ്യുക. അതുപോലെ തന്നെ ഒരു താള പദ്ധതിയിലെ മുഴുവൻ താളങ്ങളെയും
ഒരാൾ തന്നെ ചവിട്ടി വരികയും അത് മുൻപോട്ടും പുറകോട്ടും അതായത് 1 മുതൽ 7 വരെയുള്ള താളങ്ങൾ മുൻപോട്ട് എടുക്കുക 7 മുതൽ 1 വരെയുള്ള താളങ്ങൾ പുറകോട്ട് എടുക്കുക അതുപോലെ തന്നെ ഒരു താളപദ്ധതിയിലെ താളത്തെ തന്നെ അതേ മാത്രകളുള്ള മറ്റൊരു താളപദ്ധതിയിലെ താളവുമായിട്ട് ഒരു സമീകരണം നടത്തി അവിടെ മറ്റൊരു കവിത്തം ചൊല്ലുക ഇങ്ങനെ ആശാന്മാർ തമ്മിലുള്ള മത്സരം കൊണ്ട് തന്നെ വളരെ ജനപങ്കാളിത്തത്തോടു കൂടി തൂക്കങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായി ആ സമയത്ത് എല്ലാ സമുദായക്കാരും ഈ കല അഭ്യസിക്കുകയും അങ്ങനെ അതിനെ വ്യാപകമായ ഒരു പ്രചാരണം ഉണ്ടാവുകയും അതുപോലെ തന്നെ ഈ കവിതകളുടെ ലക്ഷണങ്ങൾ താളങ്ങളുടെ ലക്ഷണങ്ങൾ പഴയ സംഗീതശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കിടക്കുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെ അത് സംസ്കൃതത്തിൽ തന്നെ ഇത് പഠിച്ച് അവതരിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഈ താളങ്ങളുടെ സങ്കീർണതകളും താളങ്ങളുടെ ലോകത്തേക്കും കൂടുതൽ കൂടുതൽ പഠിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പഠിതാക്കളുടെ എണ്ണം തന്നെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി മറ്റൊരു കാര്യം പ്രധാനമായിട്ടും പറയാനുള്ളത് ഇവരുടെ താളങ്ങളിലുള്ള പ്രത്യേക വൈദഗ്ധ്യമാണ് അത് പഴയ ആശാന്മാരുടെ താളിയോലകളിലുണ്ട് കൈക്ക് വക നാവ് വക കാല് വക എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരിക്കും അതായത് നാവിലൊരു താളം കയ്യിലൊരു താളം കാലിലൊരു താളം അടുത്ത കാലം വരെ മയിൽപ്പീൽ തൂക്കം ചെയ്തിരുന്ന ആശാന്മാരിൽ പലർക്കും ഇതിലൊരു പ്രത്യേക വൈദഗ്ധ്യം ഉണ്ടായിരുന്നു ഒരേ സമയം തന്നെ 3 താളത്തെ കാണിക്കുക അതുപോലെ തന്നെ ഗണപതി താളം ആ ഗണപതി താളം 18 മാത്രയിലുള്ള ഗണപതി താളം അത് തുടർച്ചയായിട്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ 1, 18, 2, 17 എന്ന് നാവ് കൊണ്ട് പറയുകയും ചെയ്ത് അങ്ങനെ ഇത്തരം താളങ്ങളുടെ ലോകത്ത് എന്തെല്ലാം മനുഷ്യബുദ്ധിക്ക് സാധ്യമായത് നടക്കുമോ അതെല്ലാം ഈ ഒരു നാടൻ കലാരൂപങ്ങളിൽ ഉൾച്ചേർക്കുവാൻ അന്നത്തെ കാലത്തെ ആശാന്മാർ ശ്രമിച്ചിരുന്നു അർജുനനൃത്തത്തിൻ്റെ പോഷണത്തിനായിട്ട് ഇത്തിത്താനം എന്ന ഗ്രാമത്തിൽ അതിനൊരു പ്രത്യേക കാരണമുണ്ട് ഇത്തിത്താനം ഗ്രാമത്തിലെ ഇത്തിത്താനം ഇളങ്കാവ് ദേവീക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട വഴിപാട് ഈ മയിൽപ്പീൽ തൂക്കമാണ് അത് വിഷു മുതൽ 4 ദിവസം അതുപോലെ തന്നെ മീനഭരണി മുതലായ വിശേഷ ദിവസങ്ങളിൽ അവിടെ മയിൽപ്പീൽ തൂക്കം അവതരിപ്പിക്കാറുണ്ട് അതിന് ധാരാളം വഴിപാട് ക്ഷേത്രത്തിൽ വഴിപാട് തൂക്കങ്ങളായി ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട് അവിടെ മയിൽപ്പീൽ തൂക്കത്തിൻ്റെ പോഷണത്തിനായി താളം കലാപീഠം എന്ന ഒരു സ്ഥാപനം ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിനായി ശ്രമിച്ചു വരുന്നു ഇതിൻ്റെ അവശേഷിക്കുന്ന പ്രയോക്താക്കൾ പ്രത്യേകിച്ച് അതിൻ്റെ പാരമ്പര്യ അവതരണത്തിൽ അവശേഷിക്കുന്ന പ്രയോക്താക്കൾ പ്രധാനമായിട്ടും 2 കളരികളിൽ നിന്ന് പഠിച്ചു വന്നിട്ടുള്ളവരാണ് ഒരു കളരി കുറിച്ചി കുമാരൻ കുമാരനാശാൻ എന്ന പേരിൽ ഈ കലാരൂപത്തെ ലോകം മുഴുവൻ എത്തിച്ച വളരെ പ്രശസ്തനായിരുന്ന ഒരു ആചാര്യൻ്റെ ശിഷ്യപരമ്പരയിലുള്ളവരാണ് അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ കുറിച്ചി നടേശൻ അദ്ദേഹം വളരെ ഈ രംഗത്ത് അറിയപ്പെടുന്ന ഒരാളാണ് മറ്റൊരു പരമ്പരയുള്ളത് നേരത്തെ പറഞ്ഞ വിൽക്കുറുപ്പ് പാരമ്പര്യത്തിലുള്ള ചേരാമ്പേരിൽ കുമരി എന്ന് പറയുന്ന ഒരു ആശാൻ്റെ പരമ്പരയിൽ വരുന്നവരാണ് അത് കുന്നംകരി എന്ന് പറയുന്ന ആലപ്പുഴയ്ക്ക് തൊട്ട് അതായത് അപ്പർ കുട്ടനാടായ ചങ്ങനാശ്ശേരിക്ക് തൊട്ടടുത്തുള്ള ഒരു ഗ്രാമമാണ് കുന്നംകരി അവിടെ ജനിച്ചു വളർന്ന് അവിടെയുള്ള കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ് അദ്ദേഹം അടുത്ത കാലത്താണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനും മകനുമായ മുകുന്ദൻ കുന്നംകരി പിന്നെ മറ്റൊരു ശിഷ്യനായ അനിരുദ്ധൻ കുന്നംകരി ഈ രണ്ടാശാന്മാരിലാണ് ഈ പാരമ്പര്യമായ താളത്തിൻ്റെ അവതരണങ്ങളിപ്പോൾ അവശേഷിക്കുന്നതെന്ന് തീർത്ത് പറയാൻ കഴിയും ഈ ആശാന്മാർ ഇപ്പോൾ ഇത്തിത്താനത്ത് താളം കലാപീഠത്തിൽ 7 കുട്ടികളെ അഭ്യസിച്ചു വരുന്നുണ്ട് അവർ ഭാവിയിൽ ഈ കലാരൂപത്തിന് മുതൽക്കൂട്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ത്താതി